അയ്യോ, വർക്കി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അപ്പനെ കറി പേര് വിളിക്കരുത് കേട്ടാ. ഭാര്യയുടെ സ്വന്തം അപ്പനെ പോലെ കരുതി ഞാൻ ബഹുമാനിക്കുകയും വേണം. കാണുമ്പോ ഞങ്ങളുടെ മുറ സ്തുതിയും തരണം. സ്തുതിയല്ല, തൊഴിയാ എനിക്ക് തരേണ്ടത്. എന്തായാലും പറഞ്ഞ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞ എനിക്ക് എന്റെ മോളെ കാണാതെ പറ്റുവാ? നീ ഒരു അപ്പനാവുമ്പോഴേ നിനക്ക് എന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ കേട്ടാ. അപ്പനാവാൻ ശ്രമിച്ചാ ഞാൻ തട്ടിപ്പോകുന്നുള്ളൂ, തനിക്ക് അറിയില്ലല്ലോ. വർക്കി അമ്മായപ്പ നിനക്കെന്താണോ വിരളി, നീ വേടിക്കണ്ട കേട്ടാ. കൊന്തയെടുത്തേനാ അത്തിട്ടിട്ടുണ്ട്. ഇനി നീ എന്റെ മാത്തോട്ടം സൂക്ഷിച്ചു നോക്ക്. ഒരു നമ്പൂരിയുടെ മോറില്ലേ? ഓ മാഡം പറ്റി എത്ര മേക്കപ്പ് ചെയ്യാൻ അൽസേഷം പറ്റിയാക്കാൻ പറ്റുമോ? എന്താണ് പറഞ്ഞത്? കുന്തം. ആരാ അത്? ഈശോ. എന്താ? അതെ, ഈശോ. ഈശോ വാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്തിരിയോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ, ബഹു പണ്ഡിതനാ. ഞങ്ങ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടാ. ആള് വലിയ ഭക്തനാ, ഇവിടെ ഉള്ള സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ലെന്ന്. പൊക്കോളൂ പൊക്കോളൂ. പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ. ഞാൻ കണ്ടേ പോവും, കൊണ്ടേ പോവും. അമ്മജി നിർത്ത് നിർത്ത് നിർത്ത്. കൃഷ്ണ, സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട. അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയിക്കോട്ടെ, അല്ലേ കേശവ? അതെ അതെ. ഏത് ഇല്ലത്തെയാന്നാ പറഞ്ഞത്? കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ അനന്തരവൻ, രവിവർമ്മയുടെ ശ്യാലൻ, ഹരിവർമ്മയുടെ മാതുലൻ. മതി മതി മതിയോ, ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരശനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ. വന്നോളൂ, മാറുക. അമ്മച്ചി പറഞ്ഞല്ല, പിന്നെ എന്താണൊരു താമതം? ഏത് സമയത്താണ് തേങ്ങ ഇടാൻ പോയത്? ഇത് ഞാനാണപ്പോ അപ്പന്റെ മകാള് കൊച്ചു ത്രേസ്യ. എന്റെ മാറാവേ, ഇതെന്നാ കോലമാണ്? കോലത്തുനിന്ന് നൃത്തബാല നടക്കാൻ പോണോ മകാളെ? ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിൽ ഇരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല, മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും. താണ്ടാവ? അതെന്താണ്? ഉണ്ട ഉണ്ടയാ? അയ്യോ, അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ. പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി. ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിൽ എത്രയോ ഭേദമാണിത്, അല്ലേ? നീ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്ക് കണ്ടോട്ട് മകാളെ. അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ? ഇങ്ങോട്ട് ആരും വരൂല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ്? കർത്താവ്. താടി എടുക്കാൻ പറ്റൂല. അയ്യോ, എന്റെ അപ്പന്റെ ഒരാശയല്ലേ, നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ പ്ലീസ്. അപ്പളേക്ക് ഞാൻ ഇതൊന്നും എടുക്കട്ടു. മകാളെ ഇങ്ങോട്ട് പോകണ്ടേ. പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനോ ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പനെന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്. എന്റെ മാതാവേ, പച്ചയെങ്കിൽ ഈ ബ്രഹ്മചാരിക്കട ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? പാല്? പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം, നീ പോയെ. അതെന്താ, ഞാൻ സ്വാമിക്ക് കൊടുത്തല്ലോ. സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിക്കുക, മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല. നീ പോയെ. പോയാലാ പറഞ്ഞ അങ്ങോട്ട്. ആ പെണ്ണ് കണ്ടിരുന്ന ഈ രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയ. അങ്ങനെ ഞങ്ങൾക്കടെ ശവം എടുക്കാൻ ഒരു നായും വളർന്നിട്ടില്ല. ദേവ് ഒരു മാസത്തെ സമയം നിനക്ക് തരണം. എന്തിന്? ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാണ്, മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടോ. അതെന്ത് വിശേഷം? അത് മകാള് പറഞ്ഞു തരും. താളമേളങ്ങളൊക്കെ നിലക്കട്ടെ, ഒന്നും നാം അറിയില്ല എന്ന് കരുതിയോ? എവിടെയാ മഹാമുനി? ഇറങ്ങി വരൂ, എല്ലാം നാം അറിഞ്ഞിരിക്കണു. എന്താ മുത്തശ്ശി ഇത്? കാവിന് തൊഴുതോണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് വല്യച്ഛന്റെ ബാധ കയറി ചാവടിയിൽ ആരാന്ന് ചോദിച്ചു തുള്ളല് തുടങ്ങിയതാ. നമ്മെ പരീക്ഷിക്കരുത്, ഇറങ്ങി വരാനാ പറഞ്ഞത്? നമ്മെ കബളിപ്പിക്കുകയാണല്ലേ? വന്നിട്ട് ദിവസങ്ങളായി നിറഞ്ഞു, നമുക്ക് സന്തോഷമായി. ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, വരിക, അനുഗ്രഹം വാങ്ങിക്കൊള്ളാം, വരിക. മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്, അല്ലേ കുട്ടിരാമ? സംശയം എന്തിരിക്കണു, പക്ഷെ ഭാഗ്യം അങ്ങടെ നിർഭാഗ്യമാവോന്ന് എന്റെ പേടി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടികളല്ലേ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ. ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ. മുത്തശ്ശി, ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നോട്ടെ. ആ വൈകാതെ ഇനി എത്തിയേക്കണം. വാ.
വേഗം വാ, വല്യമാവൻ പാര പണിതിനു മുമ്പ് നമുക്ക് പോവാം. അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാള് കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാ കുറച്ച് കഷ്ടാ. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്കാതെ വണ്ടി വിടാം. ഞാൻ ഇന്നലെ ബാങ്കിൽ വന്നിരുന്നു. ജയത്തുട്ടി അപ്പൊ വീട് നോക്കാൻ പോയെന്ന് പറഞ്ഞു. ആ, ഒരു വാടക വീട് നോക്കാൻ പോയതാ. മാസം 3000 രൂപ വേണമെന്ന്. തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ലോഡ്ജിൽ തന്നെ താമസിക്കാം. എന്റെ ലോണിന്റെ കാര്യം ഒന്ന് വേഗം ശരിയായി തരണം. ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ധൃതി വെക്കാതെ ശരിയാക്കി തരാം. താൻ ചെല്ല്. സോറി. ഇറ്റ്സ് ഓൾറൈറ്റ്. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? തെമ്മാടിത്തരം കാണിക്കുന്നു. മാണിക്കശ്ശേരിയിലെ പെമ്പിളരെ പറ്റി നീ എന്താടാ വിചാരിച്ചത്? മാണിക്കശ്ശേരിയിലെ പെണ്ണോ? ഇത് കളത്തിൽ പറമ്പിലെ ഡേസിയാ. പറഞ്ഞു കൊടുക്ക ഡേസി, നീ ആരാണെന്ന്. ഞാൻ ഡേസി ഒന്നല്ല, മായ. മായ? താൻ എന്ത് മയക്ക് മരുന്ന് കൊടുത്താണോ ഈ പെൺകുട്ടിയെ മനസ്സിലാക്കുന്നത്? എന്ത് പറ്റിയ കാര്യമുണ്ട്? എന്ത് പറ്റി മായ? പിടിക്കും, ഇനിയും പിടിക്കും. പിടിക്കാൻ എനിക്ക് അധികാരമുണ്ട്. കോവിലെത്തിക്ക് വാടോ. നേരെ എത്രയായി ആ കുട്ടികളെ ഇതേവരെ കണ്ടില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ടെ ആ രാമനും അവരോടൊപ്പം കളിച്ചു നടക്കായിരിക്കും. കളിക്കട്ടെ മുത്തശ്ശി, തമ്പുരാൻ അതിന് വലിയ പ്രായമായിട്ടില്ലല്ലോ. ഇന്നത്തെ വിശേഷത്തെ കുറിച്ച് അവരാരും ഓർത്തിട്ടുണ്ടാവില്ല.